ഞാൻ ഇപ്പോൾ തിരിച്ചെത്താം. ഉണ്ണി, പി സി സിറക്ക് നമ്മളൊപ്പം ചേരുന്നു. ശ്രീ പി സി സിറക്ക് ഐ എസ് ആണ് നമ്മളൊപ്പം ചേരുന്നത്. ശ്രീ പി സി സിറക്ക്, ഈ ഒരു ബജറ്റിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കേരളത്തിന് പ്രത്യേകിച്ച് ഒന്നും ലഭിച്ചില്ല എന്ന് പറയുമ്പോഴും അതിൽ യാഥാർത്ഥ്യമുണ്ടോ? കേരളത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു പദ്ധതിയിലും ഒന്നും അലോട്ട് ചെയ്തിട്ടില്ല. ഉദാഹരണമായിട്ട് കേരളം ഏറ്റവും കൂടുതൽ, നമ്മൾ ടൂറിസത്തിന്റെ കാര്യം പറയുമ്പോൾ കേരളമാണ് ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു സംസ്ഥാനം. നമുക്ക് യാതൊരു വിധത്തിലുള്ള അലോട്ട്മെന്റും തന്നിട്ടില്ല. അതേസമയം ബീഹാറിലും യു പിയിലും ഒക്കെ, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ മറ്റ് ഈസ്റ്റേൺ മേഖലയ്ക്കുമൊക്കെ ടൂറിസത്തിന്റെ കാര്യത്തിലും ഒക്കെ നല്ല സഹായങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഒന്നും ഇല്ല. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളുമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി നമ്മുടെ റെയിൽവേ വികസനത്തെ പറ്റി നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ പുലർത്തിയിരുന്നു, യാതൊന്നും പറഞ്ഞിട്ടില്ല. ബീഹാറിലും ഈസ്റ്റേൺ റീജിയൻ, ആന്ധ്രയിലുമൊക്കെ പുതിയ റെയിൽവേ ലൈനുകൾ, പുതിയ വണ്ടികളുമൊക്കെ, പുതിയ ട്രെയിനുകളുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിന് അനക്കമില്ല. പിന്നെ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ ആണെന്ന് ബീഹാറിന്റെ കോസി നദി ആ പ്രദേശമൊക്കെ എപ്പോഴും ഫ്ലഡ് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് ആ ഒരു തലപ്പിലും കുറെ അധികം കോടികളും ലക്ഷങ്ങളും ലക്ഷം കോടികളും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്, ബീഹാറിലും ആന്ധ്രയിലുമൊക്കെ. നമുക്ക് അവിടെയും ഇല്ല. നമുക്ക് 2018 ഒരു ഭയങ്കരമായ വെള്ളപ്പൊക്കവും അത് കഴിഞ്ഞ് ഇക്കൊല്ലം പോലും നമുക്ക് ഈ അടുത്ത് കഴിഞ്ഞ മാസം പോലും എല്ലാ ജില്ലകളും വെള്ളപ്പൊക്കം കൊണ്ട് ബാധിക്കപ്പെട്ട കാര്യം നമുക്കറിയാം. യാതൊരു അലോട്ട്മെന്റും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കേരളത്തിന് യാതൊരു വിധ പ്രത്യേക പരിഗണനയും നൽകിയിട്ടില്ല. നമ്മൾ ആകാത്തത് കൊണ്ടാണെന്ന് പറയുന്നത് ഒരു വാസ്തവം ഇല്ലെന്ന് നമുക്കറിയാം. കാരണം കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പ് ഇന്ന് നിർഭാഗ്യവശാൽ ബി ജെ പിക്ക് തന്നെ ഭൂരിപക്ഷം ഇല്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് മറ്റ് രണ്ട് പാർട്ടികളെ ആശ്രയിച്ചാണ് ഭരണം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ രണ്ട് പാർട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി വഴികൾ ആലോചിച്ച് കണ്ടെത്തി നിർദ്ദേശങ്ങൾ ഒരുപാട് പണം അലോട്ട് ചെയ്തിരിക്കുകയാണ്. ആന്ധ്ര എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം ഇത്രയും നാൾ ഇന്ത്യയിലെ എല്ലാ കണക്കുകളിലും തെക്കേ ദക്ഷിണേന്ത്യയുടെ ഒരു ഭാഗമായിട്ടാണ് കരുതപ്പെടുന്നത്. ഇപ്പൊ ആന്ധ്രയെയും ബീഹാറിനെയും കൂടെ എല്ലാം ചേർത്ത് ഈസ്റ്റേൺ റീജിയൻ ആക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഈസ്റ്റേൺ റീജിയന് വേണ്ടി ഇത് അപൂർവ പ്രദേശത്തിന് വേണ്ടി പുതിയ സൂര്യോദയം അവിടെ എന്നുള്ള രീതിയിൽ കുറെ അധികം പദ്ധതികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ശരി, നന്ദി ശ്രീ പി സി സിറിയക്ക് താങ്കളുടെ